വെൽക്കം ബാക്ക്. നമുക്കിന്ന് പഴം ഉപയോഗിച്ചുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ ഒരുപോലെ മാറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളതും ആരോഗ്യകരമായിട്ടുള്ളതുമായ ഒരു ഷെയ്ക്കാണ്. നമുക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ഉള്ള അവിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്കൊക്കെ കഴിച്ചവരുണ്ടാകും. അതിൽ നമ്മൾ അവിലൊന്ന് വറുത്താനിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കടിച്ച് കടിച്ച് കഴിക്കാനായിട്ട് അപ്പോൾ അവിൽ നമ്മളൊന്ന് വറുത്തെടുക്കണം. ഇത് നല്ല ഫ്ലാറ്റൺ ആയിട്ടുള്ള അവിലാണ്. അപ്പോൾ നമ്മൾ ഇതേ കണ്ടില്ലേ, ചൂടാകുമ്പോൾ തന്നെ ഒന്ന് ചുരുങ്ങി ചുരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ക്രിസ്പിനെസ് കളയരുത് കേട്ടോ. അതായത് നമ്മൾ ആദ്യമേ തന്നെ വറുത്ത് വയ്ക്കരുത്, നമ്മൾ വറുത്ത് വെയിറ്റ് ചെയ്യാൻ വയ്ക്കരുത്, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വയ്ക്കുമ്പോൾ അത് തണുത്തു പോകും വീണ്ടും. അപ്പോൾ തയ്യാറാക്കുന്ന ആ സമയത്ത് തന്നെ വറുക്കുക, അപ്പോൾ തന്നെ തയ്യാറാക്കിയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇവിടെ ഞാൻ ഇതേ ഇത്രയും പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. യന്ത്രപ്പഴം എടുത്താലും മതി കേട്ടോ. ഇത് നമുക്ക് മറ്റേ ബജ്ജിക്കായ പഴുത്തതാണ്. അപ്പോൾ നല്ല മധുരമാണ് കേട്ടോ. ഇത് പഴുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് റോബസ്റ്റ പഴം, അതുപോലെ തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള പഴങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടല്ലോ, അത് ഏത് വേണമെങ്കിലും എടുക്കാം. ചെറുപഴം എടുക്കാം. അപ്പോൾ ഈ ഒരു പഴം എന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര മധുരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റായിരുന്നു, നല്ല ക്രീമായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഒരു പഴം നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി പഴങ്ങളെല്ലാം കൂടി മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു ഗ്ലാസ് ചിൽഡായിട്ടുള്ള മിൽക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മധുരം കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ രണ്ട് വലിയ ഗ്ലാസിൻ്റെ സെർവിങ് ആണ് മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കൊക്കോ പൗഡറാണ്. നമുക്കൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിന് പകരം വല്ല ഡയറി മിൽക്കൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എടുത്ത് ചേർത്താൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ അടിച്ചെടുത്തു. ഇനി സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്മൂത്തി ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ നമുക്ക് വിശപ്പൊക്കെ മാറാനായിട്ട് കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ അവിൽ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട് ഉണ്ട്, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. നിങ്ങളുടെ കയ്യിൽ വല്ല ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ബദാം ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. പിസ്ത അതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ചെറിയ പഴക്കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് അവിലും പഴക്കഷ്ണങ്ങളും അതുപോലെ തന്നെ കാഷ്യൂ നട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് കടിച്ചിങ്ങനെ കഴിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വിശപ്പും കൂടി, വയറ് നല്ലതുപോലെ ഫുള്ളായിട്ട് വിശപ്പും അറിയില്ല. നല്ലൊരു ചൂട് സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടയേർഡായിരിക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അത് ഒരു പവർ ബൂസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് ഹെൽത്തി ആയിരുന്നു സംഭവം. നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്, പാലും പഴവും അതുപോലെ അവിലുമൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ, എന്നിട്ട് അഭിപ്രായം പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.